ഇതിക്കിടുകയാണ് ഓക്കെ കണ്ടോട്ടോ ഓക്കെ ഹലോ മക്കളെ നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീട്ടിലിട്ട് എല്ലാ മണിവിത്തുകൾക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് മിന്നിണ് ഓക്കെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗി ഉണ്ടാക്കുകയാണ് അല്ലേ എന്തുണ്ടാക്കാൻ പോകുന്നേ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് പറയാം അതുവരെ ഫുൾ വീഡിയോകൾ അപ്പൊ അതിനായിട്ട് നമ്മള് മൺകുടുക്കണ്ട് നമുക്ക് അല്ലേ മൺകുടുക്കലാണ് നമ്മൾ മാഗി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് സ്പെഷ്യൽ എന്ന് അറിയാം ഫുള്ളായിട്ട് ഒന്ന് വീഡിയോ കാണണം ഉള്ളി പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് തക്കാളി തന്നെ വേണം ഒന്ന് മതി അല്ലേ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളകും അല്ലേ ഓക്കെ മല്ലിച്ചപ്പ് വേണ്ട ഓക്കെ അപ്പൊ നമ്മള് ഇതിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് കഴുകിയന്നേ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ കരച്ചില് വരുന്നുണ്ട് പക്ഷെ കരച്ചില് വരുന്നുണ്ടോ കണ്ണുണ്ടോ ഉള്ളി പൊളിക്കാട്ടോ ഒരു മിനിറ്റ് ഇങ്ങനെ അരി കരച്ചില് എന്ന് പറയുമ്പോ എന്താ പറയാ ഋഷി കരച്ചില് വരില്ല ചിലപ്പോ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് ഓക്കെ രണ്ട് സവാള തീരാറായി നമ്മള് ഏകദേശം ഒക്കെ അരിഞ്ഞ ഞാൻ മുഖം കഴുകി കാരണം എന്താ പറയാ ഉള്ളി ഭയങ്കര ഓക്കെ അപ്പൊ നമ്മളിത് ഏകദേശം എല്ലാതും കട്ട് ചെയ്ത് വെച്ചു ഇനി നെക്സ്റ്റ് പരിപാടി നമ്മുടെ അപ്പൊ അടുത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കുറച്ച് പാർന്നിട്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ട് എന്ത് മാഗി ഉണ്ടാക്കാനാണ് എങ്ങനെയൊക്കെ മാഗി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷെങ്കിൽ ഇതൊരു വെറൈറ്റി ആണ് ഓക്കെ എങ്ങനെ ഓക്കെ നല്ല ഇത് ചൂടായും കൊണ്ട് എടുക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മളിനി മാഗിയുടേതൊക്കെ പൊടിച്ചിട്ടെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതിൽ ഒരു സംഭവം ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാലോ ഇടണേ ശരിന്ന് മുങ്ങണം ഇത് നമ്മൾ നേരെ അടിക്ക് ഇടണം കേട്ടോ പച്ചവെള്ളത്തിലോട്ട് ഇടണം കുറച്ചുകൂടി വെള്ളം ഇതിട്ടോ നമ്മുടെ അടുത്തത് നമ്മൾ കത്തിക്കാൻ പോകണം മുൻ കൊടുക്കാം അതൊക്കെ അതൊക്കെ ആയിട്ടില്ല മുത്തേ അപ്പൊ നമ്മൾ ഇതെന്ത് ചെയ്യണു
അടുത്ത ഘട്ടത്തിലേക്ക് തക്കാളി മുളക് ഉള്ളി അത്രേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാൻ അടുത്തത് മനസ്സിലായ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വെള്ളിയുള്ളി അപ്പൊ നമ്മള് വെള്ളിയുള്ളി ആയിക്കിടണം ഓക്കെ നമ്മളിത് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം കാരണം ഫുള്ളായിട്ട് ആയിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ കടിക്കും പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും അതായത് അതിലുള്ള സംഭവമാണ് ഇത് പൊട്ടിച്ച് ഇപ്പൊ ഫസ്റ്റ് വേഗിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെല്ലുള്ളി ആവും എന്ന് പറയലുണ്ട് പിന്നെ രണ്ടും ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് ഉപ്പാണ് ഉപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നടക്കോ എന്താ ഉണ്ടാക്കുന്നത് കൊച്ചിയിൽ നിന്നാ എന്ത് കൊച്ചിയിൽ നിന്നാ അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ അടുത്ത് നമ്മള് തക്കാളിയും പച്ചമുളകും ഇടാൻ പോവാണ് ഉള്ളി ഏകദേശം ആയി ഇതിങ്ങനൊക്കെ ആയിട്ടുണ്ട് മൺകുടുക്കയിൽ വെക്കേണ്ടതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അത്രേ ഉള്ളു ഇനി കുറച്ച് മുളകും പൊടി മുളകുപൊടിന്നല്ലേ അതെ മല്ലിപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇടുക അതൊന്നല്ല മല്ലിപ്പൊടിയാണ് എണ്ണ കുറച്ചുകൂടി എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എന്നെ ആട്ടിട്ട് എണ്ണ ഒഴിക്കണുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇനി കുറച്ച് ചിക്കൻ മസാല കിട്ടിയിട്ടുണ്ട് ഇത് പിടിച്ചേ കുറച്ച് ചിക്കൻ മസാലയുടെ കുറച്ചിട്ടാ കിട്ടുന്നു സ്പൂണൊക്കെ പൊട്ടിക്കണം കേടാ ചിക്കൻ മസാല കിട്ടിയപ്പോ ഏകദേശം ഇപ്പോ എന്താ പറയാ ഭയങ്കര ഇതായിക്കൊണ്ടല്ലേ സ്മെല്ലില്ലേ നല്ല രസമുള്ള സ്മെല്ലില്ലേ ഏഹ് എങ്ങനെയൊക്കെ അപ്പൊ ഗേസ് അപ്പൊ നമ്മള് ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ചട്ടി പൊട്ടിക്കൂല ഓക്കെ അപ്പൊ നമ്മളേ തൊട്ടപ്പുറത്തുള്ള ഇത് നൂഡിൽസും പാത്രം നമ്മൾ ഏതിക്കിടുകയാണ് ഇതിക്കിടുകയാണ് ഓക്കെ കണ്ടോട്ടോ ഓക്കെ അതുകൊണ്ട് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് മസാല മിക്സ് ആക്കി ഇട്ടാ മതി അപ്പൊ നമ്മൾ ഉണ്ടാക്കല് ഏകദേശം റെഡി ആയിട്ടുണ്ട് തിന്നാ മാത്രം മതി അപ്പൊ ഏകദേശം നമ്മുടെ എന്താ പറയുക ഉണ്ടാക്കലൊക്കെ ഏകദേശം അവസാനിച്ചു അപ്പൊ ഞാൻ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കന്മാര് നോക്കിട്ട് പറയല്ലേ അപ്പൊ ഏകദേശം ഒക്കെ അവസാനിച്ചു കൊണ്ട് നമ്മളിത് അടച്ചു വെക്കുന്നു അപ്പൊ നമ്മള് ഗൈസ് കാണില്ല അപ്പൊ നമ്മൾ ഈ പ്ലേറ്റിലാക്കാൻ പോകുമ്പോ അടുത്ത് പ്ലേറ്റിൽ എങ്ങനെ ആക്കാണ്ടോ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ ഏകദേശം സെറ്റായി ഓക്കെ തിന്ന് നോക്കട്ടെ ഏഹ് ഇനി എല്ലാരും പറയും മാമ പറയിപ്പിച്ചാന്ന് പറയോ രസം ശരിക്കും പറയും രസം ഉണ്ടെങ്കിൽ രസം തരത്തും നോക്കാം ഏഹ്
അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്യാം. നമ്മ കുറച്ച് പണിയുണ്ടെന്നുള്ളൂ, പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.